കെവിൻജി, നമ്മൾക്കറിയാം ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു ട്രെയിനിലായാലും ഇനി വേണ്ട ഫ്ലൈറ്റിലായാലും അതല്ല കാണുന്നിടത്ത് പൂർണ്ണമായിട്ടും ഈ ഒരു നിസ്കാരം എന്ന് പറയുന്ന ഈ ഒരു കലാപരിപാടി നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ നമ്മളൊക്കെ അന്ന് കരുതിയത് ഇവർ ഈ ലോകത്തിന് മുൻപിൽ പരിഹാസ്യരാകുകയാണ്, സ്വയം പരിഹാസ്യരാകുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ. ഞാനിപ്പോ അത് ടീച്ചറോട് ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇവർ സമൂഹത്തിന് മുൻപിൽ ലോകത്തിന് മുൻപിൽ ഇവർ സ്വയം പരിഹാസ്യരാകുകയല്ലേ എന്ന് ചോദിച്ച സമയത്താണ് ടീച്ചർ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തന്നത്. ഇത് വലിയൊരു ടെസ്റ്റ് ഡോസ് ആണ്, ഇതിൽ ആരൊക്കെ പ്രതികരിക്കും ആരൊക്കെ പ്രതികരിക്കില്ല, എത്രത്തോളമാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരിക എന്നുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളത് ടീച്ചർ വിവരിച്ചു. എങ്ങനെയാണ് കാഫയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ക്രൈസ്തവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ, അതിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ശരിക്കും ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലകളിലും സമ്പൂർണമായ ഇസ്ലാമിക വൽക്കരണത്തിനുള്ള ശ്രമങ്ങളാണ്. അപ്പൊ അതിന് ഇവർക്ക് ധൈര്യം പകരുന്നത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടാണ്. ഇപ്പോ ശ്രീ ബാബുജി തന്നെ സൂചിപ്പിച്ചു, ഇപ്പൊ ആ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു, മൂവാറ്റുപുഴ MLA യോ അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ആരെങ്കിലും ആ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിരവധി ക്രൈസ്തവരായിട്ടുള്ള ഭരണ പ്രതിപക്ഷ നേതാക്കളുണ്ട്, ആരെങ്കിലും അവിടെ സന്ദർശിക്കുകയോ മാനേജ്മെന്റിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്തു? ഇല്ല, ഇതാണ് ഇവർക്ക് നൽകുന്ന ധൈര്യം. കാര്യം ഇവർ സംഘടിത ശക്തി ഉപയോഗിച്ച് കയ്യൂക്കിലൂടെ ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാമെന്നുള്ളതാണ്. നമ്മുടെ സാധാരണ നമ്മൾ പഠിക്കുന്ന നമുക്കറിയാം, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ ഒരു ആവശ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അനുവദിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? പ്രിൻസിപ്പളിനെയോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെ കരാവ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ നമുക്ക് ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനെ ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ നിരസിക്കുകയോ അല്ലെങ്കിൽ അതിന് അതിലും കർശനമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ കരാവോയോ അല്ലെങ്കിൽ പഠിപ്പ് മുടക്കോ പോലുള്ള സമരങ്ങൾ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്നത്. ഇത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സ്കൂൾ ആ കോളേജിലെ ബാത്റൂമിനോട് ചേർന്നുള്ള റെസ്റ്റ് റൂം, ആ റെസ്റ്റ് റൂം എന്ന് പറയുന്നത് എല്ലാ വിവാഹത്തിലെ പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ, മുസ്ലിം വിദ്യാർത്ഥിനികൾ നിസ്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ നിസ്കാരത്തിന് ഭംഗം വരാതിരിക്കാൻ മറ്റു കുട്ടികൾക്ക് അവിടേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇത് പാടില്ല എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറയുമ്പോൾ ഇവര് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രൈവറ്റ് ആയിട്ട് കണ്ട് അപേക്ഷ കൊടുക്കുകയോ മറ്റു കാര്യങ്ങളോ ആണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം തങ്ങളുടെ കൂട്ടത്തിലുള്ള തങ്ങളുടെ സമുദായത്തിലുള്ള മുസ്ലിം യുവാക്കളെ വിവരം അറിയിക്കുകയും അവരെ ഉടൻ തന്നെ ഇവരെയും കൂട്ടിക്കൊണ്ട് സംഘടിതമായി മറ്റ് SFI KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവർ പ്രിൻസിപ്പളിനെ ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കാതെ കരാവ് ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഇവിടെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ, വ്യക്തിഗത മാനേജ്മെന്റ് ആണ് ആ അത്തരം സ്കൂളിൽ, ഒരു കെട്ടിടത്തിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിൽ വെഞ്ചരിപ്പ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗണപതി ഹോമങ്ങൾ നടത്താറുണ്ട്. അത് ഒരേ ഒരു ദിവസത്തേക്ക് ആ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പുനർനിർമ്മാണം എന്നാണോ നടക്കുന്നത് വരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരേ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് ഗണപതി ഹോമം, അല്ലെ? അപ്പം അത്തരം സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയവരാണ് ഈ SFI ക്കാർ, അല്ലെ? അവിടെ പോയി അതിനെ അലങ്കോലപ്പെടുത്തി അതിന്റെ പൂജാരിയെ മർദ്ദിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് ഈ SFIയും DYFI ഒക്കെ, അല്ലെ? ഇതേ ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ നിസ്കാരം മുറിക്ക് വേണ്ടിയിട്ട് ഈ ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൽ പങ്കൊന്നുമില്ല, ഞങ്ങളുടെ പേര് ആരും ദുരുവിനിയോഗം ചെയ്യരുത്, ഞങ്ങളുടെ നിലപാടല്ല അതല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്യമായിട്ട് ഇതിനൊപ്പം ഒരു പ്രസ്താവന നടത്താത്തത്? ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ ഒരു സ്ഥാപനത്തിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ മാനേജ്മെന്റിന്റെ മതേതരത്വ നിലപാടിനാണ് പിന്തുണ നൽകുന്നത്, എന്തുകൊണ്ടാണ് SFI അത് അത്തരത്തിലൊരു പ്രസ്താവന അതിനൊപ്പം പുറപ്പെടുവിക്കാതിരുന്നത്? രണ്ടുപേരി അതിനെക്കുറിച്ച് എഴുതാതിരുന്നത് എന്താണ്? എഴുതില്ല അവർ. ആ ധൈര്യത്തിലാണ് പ്രിൻസിപ്പളിനെ കരാവ് ചെയ്യുകയും ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഇവര് വളരെ ഘട്ടം ഘട്ടമായിട്ട് ആ ഭയപ്പെടുത്തലിലൂടെ കാര്യം നേടിയെടുക്കാമെന്നുള്ളതാണ് ഇവർ കരുതുന്നത്. കാര്യം ഇതേ കോളേജിൽ തന്നെയാണ് ജോസഫ് മാഷ് പഠിപ്പിച്ചിരുന്നത്. ആ അടുത്ത കോളേജിലേക്ക്, ന്യൂമാൻസ് കോളേജിലേക്ക് പോയപ്പോഴാണ് ജോസഫ് മാഷിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ മുറിയിൽ ചെന്ന്
മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവർ കരാവ് ചെയ്ത് അദ്ദേഹം അവരെ ഭീഷണിപ്പെടുത്തി സൈലന്റ് ആക്കിയത്. അപ്പൊ അതേ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളതാണ് ഇവർ കരുതുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നുള്ളതും ഇതെല്ലാം പൊതുസമൂഹം നോക്കിക്കാണുന്നുള്ളതും ഈ ഇസ്ലാമിസ്റ്റുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണപ്രതിപക്ഷ പാർട്ടികളും മനസ്സിലാക്കുന്നില്ല. അതിന് തിരിച്ചടി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് വൈറ്റ് ഹൗസ് മാത്രമാണ്, അതിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ, ബാക്കി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുള്ള ഓരോ കാര്യങ്ങൾ ഇവർ തന്നെ കണ്ടെത്തൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടൊരു സമൂഹം ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഇവർ കണക്ക് കൂട്ടുന്നില്ല. എന്തെങ്കിലും ഒരു തക്കതായ ഒരു നീതിപൂർവമായ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഇവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഇങ്ങോട്ട് പോയി. അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? യൂത്ത് ലീഗിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അനാഥരായി പോയി. അവർക്ക് അവർ ചോദിക്കാനും പറയാനും ആരുമില്ലാതിരിക്കാനായിട്ട് കെ എം ഷാഗിയെ പോലുള്ള ലീഗ് നേതാക്കൾ അവരെ യൂത്ത് ലീഗിലേക്ക് സ്വാഗതം ചെയ്തു. ഈ കാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ എവിടെയാണ് പോയത്? അവർ ചേക്കേറിയിരിക്കുന്നത് MSF, KSU, SFI പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്. അതിന്റെയൊക്കെ നേതൃത്വ സ്ഥാനങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞു. അവരുടെ അജണ്ടകൾക്കനുസരിച്ചാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ചലിക്കുന്നത്. കാരണം ഇത്രയും നാളും മതേതരത്വം മുന്നോട്ട് വെച്ചിരുന്ന, നമുക്ക് മതേതരത്വം ഒന്നുമല്ല, മതത്തിന്റെ പേരിൽ ഉണ്ടായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ തന്നെയും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുൻപ് വരെ മിതപാദത്തിന്റെ സ്വരമായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നത്, അല്ലെ? എന്നാൽ അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പല സ്ഥലങ്ങളിലും തങ്ങൾമാരുൾപ്പെടെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോലെ ഇതിലേക്ക് യൂത്ത് ലീഗിലേക്കും മുസ്ലിം ലീഗിലേക്കും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചത്. അത് ഒരു തരത്തിൽ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. അവരിലേക്ക് അന്വേഷണം വരാതിരിക്കുവാനും അവർ മറ്റു കേസുകളിൽ പെടാതിരിക്കുവാനും അവർ ഇപ്പോൾ മരം മാറി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും മതേതരത്തിന്റെ വ്യക്താക്കളുമായി മാറി ഇനി അവരെ ദ്രോഹിക്കരുത് എന്ന് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ലീഗിലേക്ക് എടുത്തത്. ആ ലീഗിലേക്ക് അവർ എത്തിപ്പെട്ട ഉടനെ അവരുടെ ശബ്ദത്തിലുണ്ടായ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചോ? ലീഗിന്റെ ജാഥയിലല്ലേ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ച കിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കിയത്, അല്ലെ? അപ്പം ആ ലീഗിന്റെ ജാഥയിലുണ്ടായ ആ ശബ്ദത്തിന്റെ മാറ്റം എവിടെ നിന്നാണ്? ലീഗിലേക്ക് എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് ആ ധൈര്യം അവർക്കുണ്ടായിരിക്കുന്നത്. അതേ ധൈര്യം തന്നെയാണ് ഈ MSF ഇപ്പോൾ ഒരു നിസ്സാരമായ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ, ജനാധിപത്യപരമായ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായി ഒരു പ്രിൻസിപ്പളിനെ മറ്റു സ്റ്റാഫുകൾ ആ റൂമിലേക്ക് കടക്കുന്നതും അദ്ദേഹത്തിന് ജലപാനം പോലും കഴിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അതിക്രൂരമായി കരാവ് ചെയ്തത് ആ ഒരു ധൈര്യത്തിലാണ്. അതിന്റെ അവർക്ക് കൊടുക്കുന്ന മറ്റൊരു ധൈര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങളുടെ സപ്പോർട്ടാണ്, നിശബ്ദമായ സപ്പോർട്ടാണ്. ഇത്രയും വിഷയമുണ്ടായിട്ട് പുള്ളനാടനോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസോ, അവിടുത്തെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസോ, അത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ആണ് ഈ നിർമ്മല കോളേജ്, ഡീൻ കുര്യാക്കോസ് ഇവിടുന്ന് 3200 km അകലെയുള്ള മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് അദ്ദേഹം മണിപ്പൂർ വരെ പോയതാണ്, അല്ലെ? ആ വ്യക്തി ഈ ഇപ്പം 30 മണിക്കൂറുകൾ കഴിയുന്നു അവിടെ ഒന്ന് സന്ദർശിച്ച് അതിന്റെ വിവരങ്ങൾ ആരായുകയോ മാനേജ്മെന്റിന്റെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തു. ഇതേ ഡീൻ കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 115 km ഉള്ളൂ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിലേക്ക്. അവിടെ ആ കോളേജ് അടിച്ചു തകർക്കുകയും 10 ദിവസത്തോളം അവിടെ അധ്യാപനം നടക്കാതെ വരികയും ഈ മണിപ്പൂരിലേക്ക് പോയ ഡീൻ കുര്യാക്കോസോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനോടൊപ്പം പോയ IB ഈഡനോ അവിടെ ഒന്ന് സന്ദർശിച്ചായിരുന്നു, സന്ദർശിച്ചില്ല. അപ്പോൾ ക്രിസ്ത്യാനികളെ ഈ പലതരം ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒരു അടിമ വോട്ട് ബാങ്ക് ആക്കി നിലനിർത്തിക്കൊണ്ട് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളരുവാനുള്ള എല്ലാവിധ സാഹചര്യവുമാണ് ഇവർ ഒപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം മതേതര പൊതുസമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ആ ഒരു നിസ്കാര മുറി എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർമ്മല കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ ഒരു ഹൈന്ദവ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാനുള്ള അനുമതി, നിസ്കരിക്കാനുള്ള മുറി ഒരു കാരണവശാലും നൽകുവാൻ പാടില്ല. കാര്യം ഇത്തരക്കാരെ നിസ്കാര മുറി കൊണ്ട് കൊടുത്താൽ അതിൽ ഒതുങ്ങുന്നവരല്ല.
ഇപ്പോ നിസ്കാര മുറി അനുവദിച്ചു കൊടുത്താൽ ഇപ്പോൾ അവിടെ യൂണിഫോം ഉണ്ട്, നാളെ ആ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വരും, അത് അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോൾ അവർ ക്ലാസ് റൂമിൽ അവർ ഒന്നിച്ചിട്ട് പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കാൻ തുടങ്ങും, പിന്നെ അവിടെ ഹലാൽ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അത് വിലക്കേണ്ടതായിട്ട് വരും. ഈ നിസ്കരിക്കാൻ മുറി കൊടുക്കുമ്പോൾ പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ കോളേജിന്റെ ബൈക്കിലൂടെ ബാങ്ക് വിളിക്കും. അപ്പൊ ഇതെല്ലാം അവിടെ സംഭവിക്കും, കാര്യം ഇവര് നിസ്കാരം മുറിയിൽ മാത്രം ഒതുങ്ങുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം നിസ്കാരമാണ് ഇവരുടെ വിശ്വാസമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനും വേണ്ടി നവോത്ഥാനം മുതൽ കിട്ടിയ ആൾക്കാരല്ലേ കൂടെ ഉള്ളത്? എന്തുകൊണ്ടാണ് ആ കോളേജിന് മുന്നിലുള്ള ആ മസ്ജിദിലേക്ക് ഇവർക്ക് മാർച്ച് നടത്താൻ സാധിക്കാത്തത്? ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ? പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അപ്പുറത്ത് നിസ്കരിക്കുന്നു പറയുമ്പോൾ ഇപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് മനഃചാഞ്ചല്യം ഉണ്ടാകാൻ അത്രയ്ക്ക് ദുർബലരാണോ ഇവര്? അല്ലല്ലോ. ഇവിടെ ഭാരതത്തിലെ സ്ത്രീകൾ തന്നെ ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോഴും ഇവിടുത്തെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും പള്ളിയുടെ കാമ്പൗണ്ടിൽ പോലും കയറാനുള്ള അനുമതിയില്ല. അപ്പോൾ സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് ആ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സാധിക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇവർ സമരം നടത്തേണ്ടത് നിർമ്മല കോളേജ് പ്രിൻസിപ്പളിന്റെ ഓഫീസ് റൂമിന് മുന്നിലല്ല, മറിച്ച് ആ മഹല്ല് കമ്മിറ്റിക്ക് മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ചിരിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ ഈ സംഘടനാപരമായ ഞങ്ങളുടെ നിലപാട്.